ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പാമ്പാടി രാജൻ എന്നുള്ള ഒരു ആനയാണ് നമ്മളൊന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വേലയ്ക്ക് വന്ന ഒരു ആനയാണ് പാമ്പാടി രാജൻ. നമ്മുടെ കേരളത്തിന് തന്നെ അഴകൊത്ത ഒരു ആനയാണ് പാമ്പാടി രാജൻ. അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ലേ ഔട്ട് നമ്മൾ വരയ്ക്കുക. ഫസ്റ്റ് നമ്മൾ ലേ ഔട്ടാണ് നമ്മൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലേ ഔട്ട് നമ്മൾ കറക്റ്റ് ആനയുടെ ഷേപ്പ് തന്നെ നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുക. അതിന് ശേഷമാണ് നമ്മൾ ആനയുടെ രൂപം തന്നെ ആ ലേ ഔട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. പലരും ലേ ഔട്ടിന് ജസ്റ്റ് മുഖ്യത്വം കൊടുക്കാത്ത രീതിയിൽ വരച്ചിട്ട് ലാസ്റ്റ് ഷെയ്ഡ് ചെയ്ത് വരുമ്പോൾ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ ആക്യുറേറ്റായിട്ട് നമ്മൾ ലേ ഔട്ട് വരച്ച ശേഷം നമ്മൾ ഷെയ്ഡിങ്ങിലേക്ക് കടക്കാം. പിന്നെ നമ്മൾ ഷെയ്ഡിങ് എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ട്, അതായത് ആന പറയുന്ന ഒരു ഗ്രേ കളറാണ് ആനയ്ക്കുള്ളത്. അപ്പം നമ്മൾ ഒരു ഗ്രേ, അതായത് നമ്മൾ ഒരു വളരെ ലൈറ്റായിട്ട് ഇതിപ്പോൾ ടെൻ ബി യൂസ് ചെയ്തിട്ടാണ്, ഈ ആർട്ട്ലൈനിൻ്റെ 10B പറഞ്ഞിട്ടുള്ള പെൻസിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് നമ്മളിതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ആന പറയുമ്പോൾ ഒരു ലെയർ ലെയറായിട്ടാണ് ആനയുടെ സ്കിന്ന് വന്നിരിക്കുന്നത്. അതായത് ആന കാണുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു സ്കിന്നായിട്ടുള്ള ലെയർ ലെയർ, അതായത് വളരെ ചുളിവുകൾ കൂടിയ ഒരു ഇതാണ്, വളരെ തൊലിക്കെട്ട് കൂടിയിട്ടുള്ള ഒരു മൃഗമാണ് ആന എന്ന് പറയുന്നത്. സോ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോട്ടോയിൽ, അതായത് നമ്മൾ നേരിട്ട് കണ്ട് വിശാലം ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്നതായിരിക്കും വളരെ ഉത്തമം. അപ്പോൾ അതേപോലെ നമ്മൾ അതേ ലെയറിൽ നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതായത് ആനയുടെ കണ്ണ് വന്നിട്ട് വളരെ നാരായണ പക്ഷിയുടെ ഒരു മുഖം പോലെയാണ്. സോ അത് നമ്മൾ അതേ രൂപത്തിൽ തന്നെ നമുക്ക് മാക്സിമം എഫേർട്ട് എടുത്ത് കൊടുത്ത് നമ്മൾ ആ രീതിയിൽ വയ്ക്കുക. പരമാവധി ഒരു റിംഗ് ടൈപ്പിൽ ഇതുണ്ട്, അത് ആ നെറ്റിയുടെ ആ പോർഷൻസ് നമ്മളൊരു റിങ് പോലെയാണ് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ തുമ്പിക്കയുടെ പോർഷൻസാണ്, അതായത് തുമ്പിക്കയുടെ പോർഷൻസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കാം. അത് നമ്മളൊരു റിങ് പോലെയാണ്, മീൻസ് ആനയുടെ എല്ലാതും ഇങ്ങനെ ഒരു ലെയർ ലെയർ പോലെയാണ്. മീൻസ് തുമ്പിക്കൈ എന്ന് പറയുന്നത് എത്രത്തോളം നീട്ടാനും, അതായത് നീട്ടാനും പറ്റും, അതേപോലെ ചുരുക്കാനും പറ്റുന്ന രീതിയിൽ, അതേപോലെ തന്നെ നമ്മൾ റിങ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ നമുക്ക് കൂടുതൽ കാണാം.